ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് അരിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ജീരകശാല അരിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർത്താൻ വയ്ക്കാം. അതിനുശേഷം ഇതൊരു അരിപ്പയിലേക്കിട്ട് വെള്ളം വാർത്തിയെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊന്നും ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വാട്ടുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും. സവാള ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് 10 കശുവണ്ടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്രൗൺ കളറായി ഒന്ന് വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അരി നല്ലതുപോലെ വെള്ളം വാർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 പീസ് ജാതിപത്രി, 4 ചെറിയ പീസ് കറുവപ്പട്ട, 1 ബേലീഫ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള ബ്രൗൺ കളറാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് ഇതിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. സവാള വാട്ടിയതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു 4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങ നീര് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചോറ് ഒട്ടും തന്നെ കട്ട പിടിക്കുകയില്ല. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ അതുപോലെ മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇത് നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ദോശക്കല്ലൊന്ന് ചൂടായി കിട്ടിയാൽ ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്താൽ മാത്രം മതി. സെർവ് ചെയ്യുന്നതിന് മുൻപ് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ബസുമതി റൈസ് വെച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കാം. പക്ഷേ ജീരകശാല അരിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഞാനിവിടെ ചിക്കൻ കറിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.